ഇനി വ്യക്തിയും ഭീകരൻ. ഭീകരവിരുദ്ധ നിയമ ഭേദഗതി രാജ്യസഭയും പാസാക്കി. ചർച്ചയിൽ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച കോൺഗ്രസ് വോട്ടെടുപ്പിൽ സർക്കാരിനെ അനുകൂലിച്ചു. ഇതോടെ രാജ്യസഭയിൽ ന്യൂനപക്ഷമായിട്ടും ബില്ല് പാസാക്കാൻ സർക്കാരിന് പ്രതിസന്ധി ഉണ്ടായില്ല. നിയമം ദുരുപയോഗം ചെയ്യില്ലെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പ് ഇത്ര പെട്ടെന്ന് കോൺഗ്രസിന് എങ്ങനെ സ്വീകാര്യമായി? ഇതേ ഉറപ്പ് വിശ്വസിക്കാതെ ലോക്സഭയിൽ നിന്നും കോൺഗ്രസ് ഇറങ്ങിപ്പോയിരുന്നു. ലോക്സഭയിലേതിനേക്കാൾ രൂക്ഷമായിരുന്നു ഭീകരവിരുദ്ധ നിയമ ഭേദഗതിക്കെതിരെ രാജ്യസഭയിൽ കോൺഗ്രസിന്റെ കടന്നാക്രമണം. മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ് പി ചിദംബരമായിരുന്നു ഈ ആക്രമണത്തിന് മുന്നിൽ. വ്യക്തികളെ ഭീകരരായി പ്രഖ്യാപിക്കണമെന്ന ഭേദഗതിക്കെതിരെയായിരുന്നു പ്രതിഷേധം മുഴുവൻ. ഒരു വ്യക്തിയെ എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് ഭീകരനായി പ്രഖ്യാപിക്കുക? രാജ്യാന്തര ഭീകരവാദി ഹാഫിസ് സെയ്ദിനെയും നക്സൽ ബന്ധമാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നവരെയും ഒരേ രീതിയിൽ കാണാനാകില്ല. ഇതിൽ ആരാണ് ഭീകരൻ? ചർച്ചയിൽ ചിദംബരം കത്തിക്കയറി. ഈ ഭേദഗതി ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാകണം, അല്ലെങ്കിൽ കൂടുതൽ പരിശോധനയ്ക്കായി സിലക്ട് കമ്മിറ്റിക്ക് വിടണം. അതുണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന ഭീഷണി വരെ ചിദംബരത്തിൽ നിന്നുണ്ടായി. I don't know who you will name. You perhaps name P. Chidambaram. Name him. Who are you going to name? Don't compare Hafiz Saeed with Gautam Navlaka. My worry is, sir, there is a very close parallel between sedition and unlawful activity. But there's no time to go into that. Sedition and unlawful activity are more or less similar. കോൺഗ്രസ് മാത്രമല്ല മറ്റ് പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിനെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു. ഈ ഭേദഗതി ദുരുപയോഗം ചെയ്യപ്പെടും. ദേശീയ അന്വേഷണ ഏജൻസിക്ക് സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നുകയറുന്നതിനുള്ള തുറന്ന ലൈസൻസാണിത്. പോട്ടയും ടാടയുമെല്ലാം ദുരുപയോഗം ചെയ്യപ്പെട്ടത് മറക്കരുത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഏത് പൗരനെയും ഭീകരനാക്കാൻ സാധിക്കുന്നതാണ് ഭേദഗതിയെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. While bringing this act, sir, I strongly feel that in the near future you are going to amend the constitution also to enable the government machinery to charge against the parliament members, even announce them a terrorist for the speech he made in the parliament. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും മറുപടി നൽകിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമം ഒരിക്കലും ദുരുപയോഗം ചെയ്യപ്പെടില്ലെന്ന് ഉറച്ച ഉറപ്പ് നൽകി. ഭീകര സംഘടനകളെ നിരോധിക്കുമ്പോൾ അവർ മറ്റു പേരുകളിൽ പ്രവർത്തനം തുടരുന്നു. അതുകൊണ്ടാണ് വ്യക്തിയെയും ഭീകരനായി പ്രഖ്യാപിക്കാനും അയാളുടെ സ്വത്ത് കണ്ടുകെട്ടാനും നിയമഭേദഗതി കൊണ്ടുവന്നത്. അമിത്ഷാ വിശദീകരിച്ചു. ഒപ്പം കോൺഗ്രസിനെ ചില പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. 67 നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. പിന്നീട് 2004 2008 2013 കോൺഗ്രസ് തന്നെ ഭേദഗതിയും കൊണ്ടുവന്നു. അന്നെല്ലാം BJP അതിനെ പിന്തുണച്ചു. ഇപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്നും അമിത്ഷാ ചോദിച്ചു. ആതങ്കവാദി ഘോഷിത് കർ ദോഗെ ബാത് മേ ക്യാ ഐസാ നഹീ ഹൈ ഇസ്കെ ലിയേ അപ്പീൽ കേ ലിയേ സർക്കാർ കി കമ്മിറ്റി ബനി ഏക് ദലീലായി സർക്കാർ കി കമ്മിറ്റി തോ ആപ്കി ഡ്രോയിംഗ് റൂം കമ്മിറ്റി ഹൈ മേ ബതാനാ ചാഹതാ ഹൂ യേ നരേന്ദ്ര മോദി കി സർക്കാർ ഹൈ കോൺഗ്രസ് കി സർക്കാർ നഹീ ഹൈ ഹമാരേ യഹാ സർക്കാരി കമ്മിറ്റിയാ അച്ഛേ തരീകെ സേ കാം കർതി ഹൈ ഫിർ ഭി അമിത്ഷായുടെ ഈ ഓർമ്മപ്പെടുത്തലിന് പിന്നാലെ കോൺഗ്രസിന്റെ പ്രതിഷേധം അലിഞ്ഞ് ഇല്ലാതെയായി. അന്വേഷണത്തിന്റെ ഏതു ഘട്ടത്തിലാണ് വ്യക്തിയെ ഭീകരനായി പ്രഖ്യാപിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന ഒറ്റ സംശയത്തിലൊതുങ്ങി അതോടെ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഒരിക്കലും നിയമം ദുരുപയോഗം ചെയ്യില്ല, ഭീകരർക്കെതിരെ മാത്രമേ ഈ നിയമം പ്രയോഗിക്കൂ എന്നീ ഉറപ്പുകളിൽ കോൺഗ്രസിന്റെ ആ സംശയവും അമിത്ഷാ ദൂരീകരിച്ചു. പ്രതിപക്ഷത്തെ ഭിന്നത മുതലെടുത്ത് ശബ്ദ വോട്ടിൽ ബില്ല് പാസാക്കാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും ഇടതു പാർട്ടികൾ അടക്കമുള്ളവർ വിട്ടില്ല. ആര് പിന്തുണയ്ക്കുന്നു, ആരെതിർക്കുന്നുവെന്ന് വ്യക്തമാകണമെന്നും ഇതിനായി ഡിവിഷൻ വേണമെന്നും ഈ പാർട്ടികൾ നിലപാടെടുത്തു. വോട്ടെടുപ്പിൽ നെല്ലും പതിരും തിരിഞ്ഞു. ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് 147 വോട്ടുകൾ, എതിർത്ത് വെറും 42 വോട്ടുകൾ. വിപ്പ് ഇല്ലാതിരുന്നതുകൊണ്ട് കോൺഗ്രസ് അംഗങ്ങളിൽ ഭൂരിപക്ഷവും കൂറുമാറി. വ്യക്തികളെ സംരക്ഷിക്കേണ്ട കടമ ഇടതു പാർട്ടികൾക്കും DMK തൃണമൂൽ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കും മുസ്ലിം ലീഗിനും കോൺഗ്രസ് വിട്ടുകൊടുത്തു. ഓൺ അഡോപ്ഷൻ ഓഫ് ദ മോഷൻ സബ്ജക്ട് ടു കറക്ഷൻ
ayes 147, noes 42. The motion that the bill be passed is adopted and the bill is passed. ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യം തള്ളിയതിന് പിന്നാലെ ലോക്സഭയിൽ നിന്ന് കോൺഗ്രസ് ഇറങ്ങിപ്പോയിരുന്നു. രാജ്യസഭയും ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടു. ഭേദഗതി പരിശോധിച്ച് നടപടിക്ക് ശുപാർശ ചെയ്യാൻ ബില്ല് സിലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നായിരുന്നു ആവശ്യം. ഈ ആവശ്യം വോട്ടിനിട്ട് തള്ളി. സിലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യത്തെ 85 പേർ അനുകൂലിച്ചപ്പോൾ 104 പേർ എതിർത്തു. പക്ഷേ ആവശ്യം തള്ളിയതിന് പിന്നാലെ ലോക്സഭയിൽ നടന്നത് രാജ്യസഭയിൽ ഉണ്ടായില്ല. കോൺഗ്രസ് ഇറങ്ങിപ്പോയില്ല. പകരം പല കോൺഗ്രസ് എംപിമാരും സർക്കാരിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. വോട്ടിംഗ് ആവശ്യപ്പെടുന്ന കാര്യം ഇടതു പാർട്ടികൾ അടക്കമുള്ളവർ നേരത്തെ ചർച്ച ചെയ്തില്ലെന്നാണ് സർക്കാരിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തതിന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ന്യായീകരണം. പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിനാണ്. എന്തുകൊണ്ട് ആ കടമ കോൺഗ്രസ് നിർവഹിച്ചില്ല? ഡിവിഷൻ വേണമെന്ന് ആവശ്യപ്പെടാതിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിന്റെ നാണക്കേട് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും കൂടി പേറേണ്ടി വന്നേനെ. ഭാവിയിൽ ഭീകരവിരുദ്ധ നിയമം ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ അന്ന് അതിനെതിരെ കവലപ്രസംഗം നടത്തുന്നതിന് മുൻപ് രാജ്യസഭയിൽ എന്ത് നിലപാടെടുത്തുവെന്ന് കോൺഗ്രസ് നേതാക്കൾ ഒന്ന് ഓർക്കുകയെങ്കിലും വേണം. എ കെ ആന്റണി, പി ചിദംബരം, ഗുലാം നബി ആസാദ്, അഹമ്മദ് പട്ടേൽ, വയലാർ രവി, രാജ്യസഭയിൽ കോൺഗ്രസ് പക്ഷത്തുള്ള പ്രമുഖരിൽ ചിലർ മാത്രമാണിവർ. ഇനിയുമുണ്ട്. ഈ പ്രമുഖരൊക്കെ ഉണ്ടായിട്ടും സർക്കാരിനെ എതിർക്കാൻ സ്വന്തം പാർട്ടിക്കാരെ പോലും ഒന്നിപ്പിക്കാൻ ഇവർക്ക് ആയില്ല. അമിത്ഷായുടെ ഉറപ്പാണോ കോൺഗ്രസിന്റെ കെട്ടുറപ്പില്ലായ്മയാണോ രാജ്യസഭയിൽ വ്യക്തമായത്? ഈ നേതാക്കളിൽ ആരെങ്കിലും തന്നെ അത് പറയണം.